ഓ മൈ ഗാഡ്, എങ്ങനെ എങ്ങനെ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ ഇങ്ങനത്തെ സിനിമയ്ക്ക് എടുത്തു എന്നുള്ളതാണ് ഭയങ്കര അത്ഭുതം. അത്ര വലിയ ഹൈപ്പൊന്നും ഈ പടത്തിന് കൊടുത്തിട്ടില്ല, ഐ ഡോണ്ട് നോ വൈ, ബട്ട് എന്തോ വലിയ കയ്യടി അർഹിക്കുന്ന ഒരു പടം തന്നെയാണ്. ഈ ഒരു ഫുൾ കാസ്റ്റിംഗ്, ക്രൂ, പ്രൊഡക്ഷൻ ടീമും ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരു ബിഗ് കയ്യടി കൊടുക്കേണ്ട ഒരു സിനിമയാണ് നീരജ. കാരണം ഇങ്ങനത്തെ സ്റ്റോറി ലൈൻ സാധാരണയൊക്കെ നമ്മുടെ ഹോളിവുഡിൽ അവാർഡ് പടത്തിൻ്റെ സെക്ടറിലേക്ക് പോകാറ്, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല പടങ്ങൾ എങ്ങനെ വരുന്നതെന്ന്. ഒരു എന്താ പറയുക, വീട്ടിൽ ടി വി വെച്ചൊന്നും കാണാൻ പറ്റാത്ത പടങ്ങളാണ്, അങ്ങനത്തെ രീതിയിലാണ് എടുക്കാറ്. ഇപ്പോൾ എന്താ പറയുക, ഒരു പാട്ടില്ല, കുട്ടില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാണ്ട് ഒരു തരം എന്താ പറയുക, പഴയ കാലഘട്ടത്തിൽ ഓടുന്ന ഒരു പടം പോലെയൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. ബട്ട് ഇത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് തുടക്കം മുതൽ അവസാനം വരെ. എസ്പെഷ്യലി ആ ക്ലൈമാക്സ്, ആ നീരജ ആ ഒരു ഹാലുസിനേഷൻ അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ പ്രഷറിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വരുന്ന ആ ഒരു രീതി, പിന്നെ മീരയും അരുണും തമ്മിൽ വീണ്ടും സ്നേഹത്തിലാണ്, അരുൺ തിരിച്ചറിയുന്നത് തൻ്റെ ബാലയുടെ ഇമ്പോർട്ടൻസ്, പിന്നെ ഭർത്താവായ താൻ ഇത്രയും കാലം ചെയ്തിരുന്ന എന്താ പറയുക തെറ്റുകളൊക്കെ തിരിച്ചറിയുമ്പോഴൊരു സുഖം ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഡയലോഗ് ഇല്ലാതെ തന്നെ ആക്ട് ചെയ്ത് കാണിക്കാനുള്ളത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അതും ഡയറക്ടറിനാണ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ, എങ്ങനെ എടുത്തു എന്നുള്ളത്. ആൻഡ് ക്ലൈമാക്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഭാഗമാണ് നീരജ തൻ്റെ ഫ്ലാറ്റിൻ്റെ ആ ഒരു ഔട്ട്ലുക്ക് എന്നെ മാറ്റുന്നത്. അത് ആ ഒരു ഒറ്റ ഫീൽ തന്നെ വ്യക്തമാണ്, പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അതിൽ നിന്നും മാറി മുന്നോട്ട് ചിന്തിച്ചേ തുടങ്ങി എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറെക്കുറെ വിമർശനങ്ങളുണ്ട് ഈ ഒരു പടത്തിന്, കാരണം ഒരു തരം എന്താ പറയുക ഒരു തരം സെക്ഷുവാലിറ്റി റൗണ്ട് ചെയ്തിട്ടാണ് പടം ഓടുന്നതെങ്കിലും, ബട്ട് നല്ല രീതിയിൽ കാണിച്ചിട്ട് ഒരു തരം സോഷ്യൽ മെസ്സേജ് തരുന്നുണ്ട്. അത് ഇങ്ങനെ ലൗഡ് സ്പീക്കറിൽ വിളംബരം ചെയ്യണ പോലെ പറയുന്നില്ല, അത് കണ്ട് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ, ഭർത്താവ് മരിച്ച ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന ഒരു തരം മെൻ്റൽ പ്രഷർ, ടോർച്ചർ, അത് എന്താ പറയുക എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ബട്ട് ഉള്ളവരെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നൊരു മെസ്സേജ് എവിടേക്കോ തരുന്ന പോലെ എനിക്ക് തോന്നി. എല്ലാം എന്താ പറയുക ഒരു ചുവന്ന കണ്ണോടുകൂടി അല്ലെങ്കിൽ മീര കണ്ണോടുകൂടി കാണാതിരിക്കുക എന്നൊരു ഒരു മെസ്സേജ്, ഒരു ഹിഡൻ മെസ്സേജ് എവിടേക്കോ ഉണ്ടെന്ന പോലെ തോന്നി. എനിക്ക് തോന്നുന്ന ഡയറക്ടർ മനുഷ്യ പെട്ടെന്നല്ല നമുക്ക് തോന്നിയതായിരിക്കാം. പിന്നെ പടം എങ്ങനെയുണ്ട്, ഹ്യൂജ് തംസ് അപ്പ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പടം. ആൻഡ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പടങ്ങൾ, ഇങ്ങനത്തെ സ്റ്റോറിയാണ് പടങ്ങളൊക്കെ നമ്മുടെ ടി വിയിൽ വെച്ച് കാണാൻ പറ്റുമെന്ന് വളരെ കുറവാണ്. ഇത് നമുക്കിരുന്ന് കാണാം, എല്ലാവർക്കും മനസ്സിലാവും എന്താണ് നടക്കണമെന്നുള്ളത്. എന്നിട്ട് പച്ചയ്ക്കൊന്നും പറയുന്നില്ല, എന്നാൽ എന്താ പറയുക പാരൻഷ്യൽ അഡ്വൈസറി ആയിട്ടുള്ള സീൻസ് അത് ഇതൊന്നുമില്ല. സോ നല്ലൊരു പടമായിട്ട് തോന്നി. മോളിവുഡിൽ ഇങ്ങനത്തെ പടങ്ങൾ ഇനി വരണമെന്നാണ് ആഗ്രഹം. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ അഭിനയിച്ചിരിക്കുന്ന മൂന്ന് കാസ്റ്റിംഗ്, മൂന്ന് പേര്, മൂന്ന് ആക്ട്രസ് അവരെ കഴിവ് തെളിയിക്കാനുള്ളൊരു പടം കൂടിയാണ് നീരജ. ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി പടം. തീർച്ചയായിട്ടും നിങ്ങൾ പടം കാണാം. തിയേറ്ററിൽ ഇപ്പോഴും ചില തിയേറ്റർസിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഒ ടി ടിയിൽ ഓൾറെഡി റിലീസായി എന്നാണ് കേട്ടത്. ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ. സോ നിങ്ങൾ തീർച്ചയായിട്ടും പടം കാണാം. ആൻഡ് വേറെ പടവുമായിട്ട് വരാം. അതുവരേക്കും നിങ്ങൾ ഈ പടം കണ്ടിട്ട് ഡേറ്റിംഗ് ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ലക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ നിൽക്കുന്ന എട്ടിൻ്റെ പണി കിട്ടും.